ലോകമെങ്ങുമുള്ള മലയാളികൾ ക്രിസ്തുമസ് പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ വൈകല്യങ്ങളുടെ പേരിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവരെ ഒന്നും ചേർക്കാൻ അംഗവൈകല്യമുള്ളവർ തന്നെ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ആലപ്പുഴ കൊമ്മാടിയിലാണ് വൈകല്യങ്ങളെ തുടർന്ന് ജീവിതത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവരുടെ കൂട്ടായ്മ നടന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവരുടെ വേദന അവർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന രണ്ട് വ്യക്തികൾ ചേർന്ന് ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്നവരെ ഒത്തുചേർക്കുന്നതിന് വേദി ഒരുക്കിയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും ലഭിക്കാത്ത ഇവർക്ക് തണലായി ഒരു വിഭാഗം ജനങ്ങൾ കൂടി എത്തിയതോടെ ചലനശേഷിയില്ലാത്തവരുടെ സംഗമം സന്തോഷത്തിൻ്റെതായി മാറി. അവഗണിക്കപ്പെട്ട പാലിയേറ്റീവ് കെയറുകാരും സർക്കാർ തലങ്ങളിൽ വ്യക്തികളും ഒക്കെ അവഗണിക്കപ്പെട്ട് സഹായങ്ങൾ എങ്ങും ലഭിക്കാതെ കിട്ട ഒരു മുറി തന്നെ നാല് ചുവരുകളൊക്കെ അടിഞ്ഞുകൂടുന്നവരെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മാവേലിക്കര മുതൽ അരൂരയുള്ള തളർന്നു കിടക്കുന്നവരെ ഒരു വീതിയിൽ കൊണ്ടുവന്ന് ഒരു കുടുംബ സംഗമം രൂപീകരിച്ച് അവിടെ വ്യക്തികളും സംഘടനകളൊക്കെ വന്നവരെ സഹായിക്കുന്ന ഒരു സംഗമമാണ് നടത്തുന്നത്. ഈ സംഘടനയിൽ സർക്കാരിൽ നിന്ന് വരെ യാതൊരു നയാപൈസ സഹായം കിട്ടിയില്ല. ലോകമെങ്ങുമുള്ള ജനങ്ങൾ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തരം ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ വേദന മറക്കുന്നതിന് വേണ്ടിയാണ് കൊമ്മാടിയിലെ സിദ്ധ കുടുംബസംഗമം വിളിച്ചുയർത്തത്. പരസ്പരം പുതുവത്സരം നേർന്നും കേക്ക് മുറിച്ചും സന്തോഷം പങ്കുവച്ചാണ് അടുത്ത വർഷം കാണാമെന്ന പ്രതീക്ഷയോടെ സമൂഹം തളച്ചിട്ടിരിക്കുന്ന അവരവരുടെ ലോകത്തേക്ക് ഇവർ മടങ്ങിയത്.